എല്ലാവർക്കും ഫാമിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഫൈസൽ കളത്തിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രോ ബാഗ് നിറക്കുക, അതായത് ഞാൻ എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറക്കുന്നത് അതുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന ബെൽ ബട്ടൺ അമർത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു ഗ്രോ ബാഗ് നിറക്കാനുള്ള മണ്ണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കുക. ഇതാ ഇത്ര പോരം മതി, കുറച്ച് മതി, കാരണം മണ്ണിലെ അമ്ലത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ഇടുന്നത്. കുമ്മായം ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക, കൈ കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മളൊരു 7 ദിവസം കഴിഞ്ഞിട്ട് ആണ് നമ്മളിതിൽ അടിവളങ്ങൾ ചെയ്യണത്. ഇപ്പോൾ നമ്മളിത് 7 ദിവസം കഴിഞ്ഞ മിക്സ് ചെയ്തിട്ട മണ്ണാണിത്. ഇപ്പം ഇതിലേക്ക് അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടി, കുറച്ച് ചാണകപ്പൊടി ഇടുന്നുണ്ട്. കട്ടക്കണ്ണ കട്ടക്ക നന്നായി ഉടച്ചു കൊടുക്കുക. പിന്നെ ചകിരിച്ചോറ്, ചകിരിച്ചോറ് ഇടുന്നത് വെച്ചാൽ മണ്ണിലെ ഗ്രോ ബാഗിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറ് ഇടുന്നത്. പിന്നെ വേപ്പ് മുണ്ണാക്ക്, കപ്പലണ്ടി മുണ്ണാക്ക്, എല്ലുപൊടി, ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കാണിക്കുന്ന പോലെ നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു ബാഗ് ഗ്രോ ബാഗിലേക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വെർമി കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ എന്താണ് നമുക്ക് ചേർക്കാൻ പറ്റുന്നത്, എന്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വളം വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ഇത് മാത്രമാണ് ചേർക്കുന്നത്. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചെറിയൊരു നന. നന്നായി നനച്ചതിന് ശേഷം ഒന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ചേർത്ത് നല്ല ചേർന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആകട്ടെ. കല്ലും കട്ട ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് കളയണം. ചെറിയ കല്ലൊന്നും കുഴപ്പമില്ല, എന്നാലും ഒരു ഇത് ഇല്ലതൊക്കെ മാറ്റി കളയാം. ഇത് ഒരു ബാഗിലേക്കാണ്. ഇതിപ്പോൾ ഒരു 5 ദിവസമായി, 5 ദിവസമായി അതാണ് മിക്സ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ചെറിയൊരു നനവ്, അതായത് പുട്ടുപൊട്ടിൻ്റെ നനവോട് കൂടിയിട്ട് നമുക്ക് ഗ്രോ ബാഗ് നിറക്കാം. അപ്പോൾ ഇതാണ് ബാഗ്, 24x24x40 സൈസുള്ള ബാഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക. കരിയില ഇടുന്നതും നമുക്ക് ഗ്രോ ബാഗ് വെള്ളത്തിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കരിയില നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുറച്ച് കരികൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് വെച്ച മിക്സ് നിറച്ചു കൊടുക്കുക. ഗ്രോ ബാഗ് നിറക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്രോ ബാഗ് ഫുള്ളായി നിറക്കരുത്, 50% മാത്രമേ ഗ്രോ ബാഗ് നിറക്കാൻ പാടുള്ളൂ. അതിനുശേഷം ബാഗിൻ്റെ ചുറ്റുഭാഗം നമ്മൾ നല്ല വൃത്തിയിൽ മടക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 4 സൈഡ് നല്ല വൃത്തിയിൽ മടക്കി വെക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ 50% നിറക്കാൻ പാടുള്ളൂ. തൈ വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ മണ്ണിട്ട് നിറച്ചിട്ട് ഒരു 90% ആക്കാൻ ഗ്രോ ബാഗ് പാടുള്ളൂ. ആദ്യം തന്നെ നമ്മൾ 90% ഒക്കെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളം മണ്ണും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനിവിടെ വെക്കാൻ പോകുന്നത് തക്കാളി തൈയാണ്, ഒരു തക്കാളി ചെടിയാണ് ഞാനതിൽ വെക്കണത്. ഇപ്പം ഈ തക്കാളി ചെടി വെച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 10 ദിവസത്തിന് നമ്മളിതിൽ ഒരു വളം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ അടിവളം കൊടുത്ത കാരണം വളമായിട്ട് ഇനി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രോ ബാഗ് നിറച്ച് നല്ല വിളവെടുക്കാൻ പറ്റും. ഗ്രോ ബാഗിൽ അത്യാവശ്യം കൃഷി ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ.